നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഫയൽ മാനേജർ ഉണ്ടാകും. പല ആളുകളും ആ ഒരു മൊബൈൽ കമ്പനി നൽകുന്ന ഫയൽ മാനേജർ ആയിരിക്കും. ചില മൊബൈൽ ഫോണിലൊക്കെ ഈ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫയൽസ് ഫയൽ മാനേജർ ആയിരിക്കും ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫയൽ മാനേജറാണ് ഗൂഗിൾ ഫയൽസ്. ഗൂഗിൾ ഫയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഫയൽസിനകത്തുള്ള ഒരു ടിപ്സാണ്. ഈ ടിപ്സ് നമ്മൾ വളരെ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു, എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പരിശോധിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഗൂഗിൾ ഫയൽസിനകത്തുള്ള ഫീച്ചേഴ്സുകൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഗൂഗിൾ ഫയൽ മാനേജർ, ഈ ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇൻ്റേണൽ സ്റ്റോറേജ് ഉണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എസ് ടി കാർഡെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം ഞാൻ മെമ്മറി കാർഡ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇൻ്റേണൽ സ്റ്റോറേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സേവ് ഫോൾഡർ എന്നുള്ളത് വളരെ ഉപയോഗപ്രദമായുള്ള ഫീച്ചറാണ്. കാരണം നമ്മുടെ മൊബൈൽ ഗാലറിയിലുള്ള ചില ഫോട്ടോകളൊക്കെ നമുക്ക് മറച്ചു വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ സേവ് ഫോൾഡർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ സേവ് ഫോൾഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്ന ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ കാണില്ല. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കാണണമെങ്കിൽ ഈ സേഫ് ഫോൾഡറിൽ വരണം, നിങ്ങൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് നൽകണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ സേഫ് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ പിൻ നമ്പർ വേണോ പാറ്റേൺ വേണോ എന്ന് ചോദിക്കും. പിൻ നമ്പർ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യണം. ശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഒരു പിൻ നമ്പർ ഞാൻ സെറ്റ് ചെയ്തു, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കും, ഇതാ ഇതുപോലെ ഒരു ഭാഗമാണ് കാണാൻ സാധിക്കുക. താഴെ കാണുന്ന ഭാഗത്ത് ഗോ ടിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ഇമേജ് എടുക്കുക, വീഡിയോസ് എടുക്കുക, നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ നിന്നുള്ള ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ എടുക്കുക. ഇവിടെയാണ് നമ്മുടെ ഗാലറിയിലുള്ള മൊത്തം ഫോട്ടോസ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഏതാണെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ലോങ് പ്രസ് ചെയ്തു. ശേഷം ഞാൻ മറ്റൊരു ഫോട്ടോ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു. അടുത്തായിട്ട് ഒരു ഫോട്ടോ കൂടി ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ മറച്ചു വെക്കേണ്ട നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസാണ് ഇവിടെ ഇതിനകത്ത് കാണിക്കുക. വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഞാനിപ്പോൾ ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത്, വീഡിയോ വേണമെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് മറച്ചു വെക്കേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂവ് ടു സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ മൂന്ന് ഫയൽ ഇവിടെ നിന്ന് പോയി. ആ മൂന്ന് ഫോട്ടോസ് നമ്മളിവിടെ സെലക്ട് ചെയ്ത മൂന്ന് ഫോട്ടോസ് ഇതിനകത്തുനിന്ന് മിസ്സായിപ്പോയി. നമ്മുടെ ഗാലറിയിൽ ഇനി തപ്പിയാലും അത് കാണാൻ സാധിക്കില്ല. ഇനി ആ ഫോട്ടോ എവിടെയാണ് ഉണ്ടായതെന്ന് നോക്കാം. നമ്മൾ ഈ സേവ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ മൂന്ന് ഫോട്ടോസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ വലിച്ച് ഇതിനകത്തിട്ടു. ഇനി ഗാലറി ആര് തപ്പി പിടിച്ചാലും ഫോട്ടോ കാണില്ല. ഈ ഒരു ഫോട്ടോ ഇതിനകത്ത് വെച്ച് കാണണമെങ്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് അവർക്ക് കിട്ടുകയും വേണം. ഇനി ഈ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നമ്മുടെ ഗാലറിയിലോട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. എല്ലാ ഫോട്ടോസും വേണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫോട്ടോ മൊത്തത്തിൽ അങ്ങ് നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇതാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ. ഇനി ഈ സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകും. അപ്പോൾ ഈ സേഫ് ഫോൾഡർ എന്നുള്ള ഈ ബോക്സ് ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, അതായത് നമ്മൾ ഫോട്ടോ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തു, ഇനി ഈ ഫോൾഡർ നമുക്ക് മറച്ചു വെക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സ് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഹൈഡ് സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ നിന്ന് മറഞ്ഞുപോയി. ഇനി അത് തിരിച്ച് കിട്ടണമെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ആ ത്രീ ഡോട്ട്സ് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷോ സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക, ഫോൾഡർ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് നമുക്ക് ഫോട്ടോസുകൾ മറച്ചു വെക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ഒന്നാമതായി പരിശോധിച്ചത്. രണ്ടാമത്തെ കാര്യം നോക്കാം. രണ്ടാമത്തെ ഫീച്ചർ താഴെ കാണുന്ന ഭാഗത്ത് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം പരിശോധിച്ചത് ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫയൽ മാനേജറിലെ ഈ ഫോൾഡറുകൾ കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യ ഭാഗത്ത് ക്ലീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റോറേജ് എത്ര ഉണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ജങ്ക് ഫയലുകൾ, നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആവശ്യമില്ലാത്ത കുറേ ഫയലുകൾ ഉണ്ടാവും, ഈ ജങ്ക് ഫയലുകൾ. അപ്പോൾ ഈ ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ 615 MB ഉണ്ട്. ഇവിടെ ക്ലീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ഒരു ഉപകാരമില്ലാത്ത നമ്മുടെ മൊബൈൽ ഫോണിൽ വെറുതെ കിടക്കുന്ന ഫയലാണത്. നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഏകദേശം 600 MB അടുത്തോളം എനിക്ക്
അത് സ്കാൻ ചെയ്ത് തന്നു കാണാൻ സാധിക്കും. ഇത് ക്ലീൻ ചെയ്ത് തന്നു, 600 MB എനിക്ക് ക്ലീൻ ചെയ്ത് തന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലാണ് അത് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെറുതെ കിടക്കുന്ന ജങ്ക് ഫയലുകൾ, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലും ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരുപാട് ജങ്ക് ഫയലുകൾ വരും, അതെല്ലാം ക്ലീൻ ചെയ്ത് തരും. ഡിലീറ്റ് ലാർജ് ഫയൽ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ സെലക്ട് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ ഫയലുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഫയലാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വാട്സപ്പ് മീഡിയ ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കും. ഇതിനകത്ത് വാട്സപ്പ് മീഡിയയിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫോട്ടോകൾ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം ബ്രൗസറാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ഷെയർ എന്നുള്ള ഓപ്ഷനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ഇതിനകത്ത്. നമ്മളെല്ലാവരും എക്സ്റ്റെൻഡർ ഉപയോഗിക്കാറുണ്ടായിരുന്നു നേരത്തെ. എക്സ്റ്റെൻഡർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫീച്ചർ ഇതിനകത്ത് നമുക്ക് ലഭ്യമാണ്. എക്സ്റ്റെൻഡർ എന്നൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ഫയലുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഷെയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ ഇവിടെ സെൻഡ് റിസീവ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊടുക്കുക. ഈ ഒരു ഫയൽ മാനേജർ മറ്റൊരു മൊബൈൽ ഫോണിൽ വേണം. നിങ്ങൾ ഏത് ഫോണിലേക്കാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മൊബൈൽ ഫോണിൽ വേണം. ആ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഓൺ ചെയ്ത ശേഷം ഇവിടെ റിസീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റ് ആവും. കണക്ട് ചെയ്യാൻ ശേഷം സാധാരണ നമ്മുടെ എക്സ്റ്റെൻഡർ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ തന്നെ ആപ്ലിക്കേഷൻസുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. അടുത്തായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മളെങ്ങനെ സൂക്ഷിച്ച് വെക്കുക നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് സേവ് ചെയ്യും. അതിനകത്തു നിന്ന് എടുത്ത് നമ്മൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഫയൽ മാനേജർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അവസാന ഭാഗത്തുള്ള 3 dots ക്ലിക്ക് ചെയ്യാം. ശരി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ട്, ഷെയർ, ഡിലീറ്റ് ജങ്ക് ഫയല്, അൺഇൻസ്റ്റാൾ എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് കൊടുക്കാം. ഓർക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഒരിക്കലും ഡയറക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല വാട്സപ്പിൽ. ഇത്തരത്തിൽ ഫയൽ മാനേജർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഗൂഗിൾ ഫയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വാട്സപ്പ് കാണാൻ സാധിക്കും. വാട്സപ്പ് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ഫയൽസ് APK എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഗൂഗിൾ ഫയൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉള്ളതെന്ന് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റിംഗ്സിൽ 2 options ഉണ്ടായിരിക്കുക. ഒന്ന് സിസ്റ്റം ആപ്സ് എന്നുള്ള ഓപ്ഷനും രണ്ടാമത്തെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നുള്ള ഓപ്ഷനും. എന്നാൽ ഈ ഫയൽ മാനേജറിൽ നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ഫയൽ APK എന്നുള്ള ഒരു ഫോൾഡറും കാണാൻ സാധിക്കും, ഒരു ഭാഗവും കാണാൻ സാധിക്കും. ഈ ആപ്പ് ഇൻസ്റ്റാൾ APK എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന, കാരണം നമുക്കറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വൈറസുകൾ വരുന്നതും ഏറ്റവും കൂടുതൽ ഹാക്കിങ്ങിന് സാധ്യതയുള്ളതും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അത്തരം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളറിയാതെ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും മാത്രമല്ല നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാനും ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ഫയൽസ് APK എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്, പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്, ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഏതാണ്, ഞാൻ അറിയാതെ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരത്തിൽ സ്പൈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കിവിടെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും ഈ ഫയൽ മാനേജർ ഉപയോഗിച്ചുകൊണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫയൽ മാനേജറാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.